മലയാളികളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പലപ്പോഴും ആളുകളെ അപകീർത്തിപ്പെടുത്താനും ദുരാരോപണങ്ങൾ ഉന്നയിക്കാനും ഒരു മനുഷ്യനെ തകർക്കാനും ശത്രുക്കളെ ഇല്ലാതാക്കാനും ഒക്കെയുള്ള ഒരു മേഖലയായി പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഒരിക്കൽ ഫേസ്ബുക്കിനെക്കുറിച്ച്, ഫേസ്ബുക്കിലെ മലയാളികളുടെ എഴുത്തിനെക്കുറിച്ച് എഴുത്തുകാരിയായ ഇന്ദു മേനോൻ പറഞ്ഞ ഒരു വാക്കാണ് ഓർമ്മിക്കുന്നത്, ടോയ്ലറ്റ് സാഹിത്യം കൊണ്ട് അവിടെ നിറയുന്നുവെന്ന്. ഏറ്റവും ക്രിയാത്മകമായും സർഗാത്മകമായും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നത് വിസ്മരിച്ചുകൊണ്ടല്ല. ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു ഇര എന്ന് പറയുന്നത് ബിരിയാണി എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ കനികുസൃതി അവതരിപ്പിച്ച ഖദീജ എന്ന കഥാപാത്രത്തിൻ്റെ ഭർത്താവായി വേഷമിട്ട നസീർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച തോന്നക്കൽ ജയേന്ദ്രൻ എന്ന നടനാണ് അദ്ദേഹത്തെ. ആ സിനിമയിലെ ഒരു കിടപ്പ്രരംഗം അത് മാത്രം കട്ട് ചെയ്തെടുത്ത് പ്രചരിപ്പിച്ച് അത് ഏതോ അശ്ലീല സിനിമയിലെ രംഗമാണ് എന്ന രീതിയിലാണ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ടൊക്കെ ഉണ്ട്, നല്ലൊരു കലാകാരനാണ്. അത് ബിരിയാണി എന്ന സിനിമ സംസ്ഥാന ദേശീയ ചലച്ചിത്ര അവാർഡുകളെല്ലാം വാരിക്കൂട്ടിയൊരു സിനിമയാണ്. നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ട സിനിമയാണ്. 20 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള, വിദേശ ഫിലിം ഫെസ്റ്റിവലുകളിൽ നിന്നുള്ള പുരസ്കാരങ്ങൾ നേടിയെടുത്തൊരു സിനിമയാണ്. അടുത്ത കാലത്ത്, സമീപകാലത്ത് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ് ബിരിയാണി. ആ സിനിമയിലെ ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ പ്രത്യേക ഉദ്ദേശത്തോടുകൂടി കട്ട് ചെയ്തെടുത്ത് പ്രചരിപ്പിക്കുന്നത്, ഏതോ പോൺ സിനിമയിലെ രംഗങ്ങൾ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. ഇത് തീർത്തും അനീതിയാണ്. സഹി കിട്ട അവസാനം നടൻ തോന്നക്കൽ ജയേന്ദ്രൻ തന്നെ, അദ്ദേഹം ഒരു ഫേസ്ബുക്കിലും മറ്റുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ അദ്ദേഹത്തിന് തന്നെ ഇതിനെക്കുറിച്ച് തുറന്ന് പറയേണ്ടി വന്നു, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടി വന്നു, എന്നെ വെറുതെ വിടണം, ഇങ്ങനെ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തെ തകർക്കുന്ന രീതിയിൽ. കാരണം ഈ സിനിമ ഫുൾ ആയി കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഈ ഒരു കഷ്ണം മാത്രം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും അങ്ങനെ കരുതും, ഇതേതോ ബ്ലൂ ഫിലിമിലെ രംഗമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകും. ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർ, ഈ തുണ്ട് മാത്രം കണ്ടവർ പലരും അദ്ദേഹത്തെ കാണുമ്പോൾ നെറ്റി വിളിക്കുന്നു, അതേപോലെ തന്നെ ഈ രീതിയിലുള്ള വ്യാപകമായ പ്രചാരണം നടക്കുന്നു, ഇവൻ സിനിമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവസരങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് തുണ്ടുപടത്തിൽ അഭിനയിക്കാൻ പോയി എന്ന രീതിയിലുള്ള പ്രചാരണം നടക്കുന്നു. ഇത് ഒട്ടും ആശ്വാസകരമായ രീതിയല്ല. ഇത്തരം മലയാളികളുടെ മാനസിക വൈകൃതത്തിന് ഇരകളായ ഒരുപാട് 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 കലാകാരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ പലപ്പോഴും മുഖ്യനാരിയിൽ നിൽക്കുന്ന, അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള നടന്മാർക്കോ നടിമാർക്കോ ഇത്തരം ഒരു പ്രയാസം വരുന്നില്ല. ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇതിനു മുമ്പ് നമ്മളുള്ള ചില അനുഭവങ്ങൾ, ചില ചരിത്രങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ലയനമെന്ന സിനിമയിൽ സിൽക്ക് സ്മിതയും അതേപോലെ തന്നെ ഉർവശി, കൽപ്പന അവരുടെ സഹോദരനായിട്ടുള്ള നന്ദുവാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ടുണ്ടായിരുന്നത്. സിൽക്ക് സ്മിതയുടെ കൂടെ അവർ രണ്ടുപേരുമായിരുന്നു നായികാ നായകന്മാർ. നന്ദു വന്ന് ചെറിയ പ്രായമാണ്, കൗമാരപ്രായത്തിലുള്ള കഥാപാത്രത്തെയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ അതിൽ ചില ഇത്തരത്തിലുള്ള കിടപ്പറ രംഗങ്ങൾ, പ്രണയരംഗങ്ങൾ, രതിയുടെ രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സിനിമയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള രംഗങ്ങളാണ്. ആ സിനിമ അപ്പോൾ ആ രംഗമുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ. അതിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ നന്ദുവിനെ വല്ലാതെ പരിഹസിക്കുകയും വേട്ടയാടുകയും ഒക്കെ ചെയ്ത കഥകൾ പിന്നീട് ഉർവശിയും അതേപോലെ തന്നെ അന്തരിച്ച അവരുടെ സഹോദരി കൽപ്പനയും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കുഞ്ഞനിയനാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അതിൻ്റെ വേദന എപ്പോഴും അവർ പലപ്പോഴും പല അഭിമുഖങ്ങളിലും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവസാനം നന്ദു വിഷാദ രോഗത്തിനടിമയാവുകയും പിന്നീട് നന്ദു ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആലോചിച്ച് നോക്കണം, നമ്മൾ വെറുതെ പറയുന്ന ഒരു കാര്യങ്ങൾ കൊണ്ട് ഓരോ കുടുംബങ്ങളാണ് തകരുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതം തകരുന്നു, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ തകരുന്നു. സിൽക്ക് സ്മിതയും അവസാനം ആത്മഹത്യയിലാണ് അഭയം കണ്ടെത്തിയത്. അതേപോലെ തന്നെ ഷക്കീല സിനിമയിൽ അഭിനയിച്ചു കിന്നാരത്തുമ്പികൾ. ഇതൊക്കെ ഇടിച്ചു കയറി കിന്നാരത്തുമ്പിയും ഡ്രൈവിംഗ് സ്കൂളും കാണാൻ പോയവരാണ് പിന്നീട് ഇതിനെക്കുറിച്ച് മോശമായിട്ടുള്ള റിവ്യൂകൾ എഴുതുന്നതും ഇവരെ ആക്ഷേപിക്കുന്നതും. രശ്മ തുടങ്ങി ഒരുപാട് പേരുണ്ട് അങ്ങനെ ഇരകളായവർ. ഒരു ഘട്ടത്തിൽ ഇവർ മറ്റൊന്ന് സിനിമാ രംഗത്ത് ഇങ്ങനെ വരുന്നവരെല്ലാം ബ്രാൻഡ് ചെയ്യപ്പെടുന്നു, അവർ ലെവലൈസ് ചെയ്യപ്പെടുന്നു, അവർ ഒരു പ്രതിച്ഛായ കെണിയിൽ, ഒരു ഇമേജ് ട്രാപ്പിൽ പെട്ടുപോകുന്നു എന്നതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ച് അവർ ഐറ്റം ഡാൻസ് ചെയ്താൽ പിന്നീട് ഐറ്റം ഡാൻസിന് മാത്രമാണ് വിളിക്കുന്നത് എന്ന് അടുത്ത കാലത്ത് തുറന്നു പറഞ്ഞത് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയായിരുന്ന നടി നമിതയാണ്. അതിന് മാത്രമായിട്ട് വിളിക്കും. അതേസമയം നമ്മൾ ആലോചിക്കണം, മുഖ്യധാര സിനിമകളിൽ പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകൾ ഇത്തരം വേഷങ്ങൾ ചെയ്യുമ്പോൾ ആർക്കും ആക്ഷേപമില്ല. നയൻതാരയും ചിമ്പുവും തമ്മിൽ ലിപ്ലോക്ക് ചുംബനം നടത്തുന്ന ഒരു സീനുണ്ടായിരുന്നു വല്ലവൻ എന്ന സിനിമയിൽ. ആർക്കും പ്രശ്നമില്ല, അത് നന്നായി ആഘോഷിക്കുകയാണ് ചെയ്തത്, അവരെ പ്രകീർത്തിക്കുകയാണ്, അവരോടുള്ള ആരാധന കൂടുകയാണ് ചെയ്തത്. മലയാളത്തിൽ ചാപ്പാക്കുരിശ് എന്ന സിനിമയിൽ ഫഹദ് ഫാസിലും രമ്യാ നമ്പീശനും തമ്മിലുള്ള ഒരു ലിപ്ലോക്ക് കിസ് ഉണ്ടായിരുന്നു. ആ സീനും ആർക്കും അരോചകമായി തോന്നിയില്ല. അപ്പോൾ പ്രധാനപ്പെട്ട നടീനന്മാരാകുമ്പോൾ ഇതോ സ്വീകാര്യമാണ്, അല്ലാത്തവർ ചെയ്തു കഴിഞ്ഞാൽ ഇവർ മോശപ്പെട്ട സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. തുണ്ടുപടമായി മാറി ബ്ലൂ ഫിലിമായിട്ട് അതിനെ ചിത്രീകരിക്കുന്നു. അതും ആ കഷ്ണം മാത്രം എടുത്തിട്ട് പ്രചരിപ്പിക്കും, സിനിമ മൊത്തത്തിൽ പ്രചരിപ്പിക്കില്ല. ഇത് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്, ഇത് സാംസ്കാരിക വിരുദ്ധമായ ഇടപെടലാണ്. നമ്മുടെ മറ്റു നിരവധി സിനിമകളുണ്ട്. ഖൽനായക് സിനിമയിൽ ചോളി കെ പി ചെക്കാകെ എന്ന പാട്ട് വന്നപ്പോൾ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. മാധുരി ദീക്ഷിതാണ് ആ സിനിമയിൽ അഭിനയിച്ചത്, ജാക്കി ഷ്രോഫും സഞ്ജയ് ദത്തും അഭിനയിച്ച സിനിമയിൽ. മാധുരി ദീക്ഷിതിൻ്റെ കഥാപാത്രത്തിൻ്റെ ആ ഒരു ഐറ്റം ഡാൻസ് അതിലുണ്ടായി.
പക്ഷേ ചൊളിക്കപ്പിച്ചേക്കാഹേ എന്ന ചോദ്യത്തിന് അടുത്ത വരിയിൽ തന്നെ മറുപടിയുണ്ട്. ബ്ലൗസിനടിയിലുള്ളിൽ എന്താണ് എന്ന ചോദ്യം ആദ്യ വരിക്കുള്ള മറുപടി അടുത്ത വരിയിൽ വരുന്നത് ബ്ലൗസിനുള്ളിൽ എൻ്റെ ഹൃദയമാണ് എന്ന് പറയുകയാണ്. എത്ര മനോഹരമായ മറുപടി. ആ രണ്ടാമത്തെ വരി എടുക്കുന്നില്ല, ആദ്യത്തെ വരി ഇങ്ങനെ അതിൽ നിന്ന് ഒരുതരം രതിമൂർച്ച അനുഭവപ്പെടുന്ന മാനസിക രോഗികളായിട്ട് പ്രത്യേകിച്ച് മലയാളികൾ ഉത്തരേന്ത്യയിൽ അത് വലിയ പ്രശ്നമൊന്നായിട്ടില്ല മാറുന്നുണ്ട്. എനിക്കെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ആരെങ്കിലും ഇത്തരം വൈകൃത സ്വഭാവമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് സ്നേഹപൂർവ്വം പറയാനുള്ളത് നമ്മുടെ ഒരു ക്ലിക്കിൽ നമ്മുടെ ഒരു കമൻറ്റിൽ ഒക്കെ ചവിട്ടി അരയ്ക്കപ്പെടുന്നത് ആരുടെയൊക്കെയോ ഏതൊക്കെയോ ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഏതൊക്കെയോ വ്യക്തികളുടെ അവരുടെ ജീവനും ജീവിതവുമാണ് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മൾ കലയെ ആദരിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു കലാകാരനെയും.